സൗദി രാജകുമാരൻ എന്ന വ്യാജേന വിലസി നടന്ന കോടികൾ തട്ടിയെടുത്ത യുവാവിന് 18 വർഷം തടവ് ശിക്ഷ വിധിച്ചു. സിനിമയെ വെല്ലുന്ന തട്ടിപ്പിന്റെ കഥയാണ് ഈ അറസ്റ്റിലൂടെയും ശിക്ഷാവിധിയിലൂടെയും പുറത്തു വരുന്നത്. 2 വർഷം മുൻപ് വരെ രാജകീയ ജീവിതം നയിക്കുകയായിരുന്നു ആന്റണി ഗിഗ്നാക് എന്ന കൊളംബോ സ്വദേശി. ഇവരുടെ മുന്നിൽ ഇയാൾ സൗദി അറേബ്യയിലെ രാജകുമാരനായ ഖലീദ് അൽ സൗദ് ആയിരുന്നു. ആർക്കും സംശയം തോന്നാത്ത രാജകീയ ജീവിതമാണ് ഗിഗ്നാക്ക് നയിച്ചിരുന്നത്. പ്രൈവറ്റ് ജെറ്റും രാജകീയ ചിഹ്നങ്ങളുമുള്ള ഫെറാറി കാറും റോളക്സ് വാച്ചും അംഗരക്ഷരുമായി നടക്കുന്ന ഗിഗ്നാക് രാജകുടുംബ അംഗമല്ലെന്ന് ആർക്കും സംശയം തോന്നിയിരുന്നില്ല. മിയാമി ദ്വീപിൽ കൊട്ടാര സമാനമായ വീട്ടിലായിരുന്നു താമസം. ഇൻസ്റ്റഗ്രാമിൽ സൗദി രാജാവിന്റെ ഒപ്പം നിൽക്കുന്ന ചിത്രം വരെ കാണാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തനിക്ക് വൻ വ്യവസായങ്ങൾ ഉണ്ടെന്നും അതിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ടെന്നും പറഞ്ഞാണ് 3 വർഷത്തോളം ഇയാൾ പലരെയും പറ്റിച്ച $8 മില്യൺ സമ്പാദിച്ചത്. മിയാമിലെ ജെഫ്രി സൊഫാർ എന്ന കോടീശ്വരനെ സമാന രീതിയിൽ തട്ടിപ്പിനിരയാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ കുടുങ്ങുന്നത്. 2017 ഇത്. സൊഫാറിനൊപ്പം ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനായി ആഡംബര ഹോട്ടലിലേക്ക് അത്താഴ വിരുന്നിന് ഇയാൾ എത്തിയിരുന്നു. അവിടെ വച്ച് പക്ഷേ ഗിഗ്നാക് ഒരു അബദ്ധം പറ്റി. വിരുന്നിന് ഇയാൾ ആവശ്യപ്പെട്ടത് പന്നി കൊണ്ടുണ്ടാക്കുന്ന വിഭവമാണ്. വിശുദ്ധ ഖുറാൻ അനുസരിച്ച് പന്നി നിഷിദ്ധമാണ്. ഇത് സൊഫാറിൽ സംശയമുണർത്തി. സൗദി രാജകുടുംബാംഗം ഒരിക്കലും പന്നി കഴിക്കില്ലെന്ന് സൊഫാറിന് അറിയാമായിരുന്നു. സംശയം ബലപ്പെട്ടതോടെ പോലീസിൽ അറിയിച്ചു. കൂടുതൽ അന്വേഷണത്തിലാണ് ആന്റണി ഗിഗ്നാക്കിന്റെ വൺ തട്ടിപ്പ് ലോകം തന്നെ അറിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.